ഞാനിവിടെ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുകയാണെന്ന്. മുരളിയേട്ട എവിടെയായിരുന്നു? ഞാൻ കുറച്ച് തിരക്കിലാ, നീ പോയിട്ട് പിന്നെ വാ. മുരളിയേട്ട, നാരായണേട്ടൻ എന്നോട് ഹോട്ടലിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് ദിവസം ഞാൻ പറയാതെ ലീവ് എടുത്തിരുന്നല്ലോ. അതിനെ എനിക്ക് ബസ്സിൽ എന്തെങ്കിലും ഒരു പണി. ബസ്സിൽ ആവശ്യത്തിന് പണിക്കാരുണ്ടല്ലോ. വല്ലപ്പോഴും ബസ് കഴുകുന്ന പണി നോക്കട്ടെ, ഹംസ ലീവ് എടുക്കുമ്പോ പറയാം. ഇവിടെ പണിയിട്ടു നിങ്ങളുടെ ബസ്സിൽ നിന്ന് ഒരു പെണ്ണ് തെറിച്ചു വീണു. ആളുകൾ ബസ് ഇറങ്ങി വെച്ചിരിക്കുക. അവിടെ ആകെ പ്രശ്നമാണ്. മുതലാളി വേഗം കൂടി ചെല്ല്, വേഗം ചെല്ലന്നേ. ഞാനാണ് ഈ ബസിന്റെ ഓണർ. ഈ ബസ് കൊണ്ടുണ്ടായ എന്റെ അപകടത്തിനും ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. അവരപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയി. എവിടുന്ന് കിട്ടിയടാ തനിക്ക് തല്ലിപ്പുള്ളി ബസ്? ആ തല്ലിപ്പുള്ളി ബസ്സൊക്കെയാണ്. ഞാൻ പുതിയൊരു ബസ്സിന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിപ്പോ വരും. ആ ബസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ പാവം മനുഷ്യനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. തല്ലി കിട്ടും. ആ ശരി, ഡ്രൈവർ ഓർഡർ മാറ്റാം. ഞാൻ അപ്പോളേ പറഞ്ഞില്ല ഡ്രൈവർക്ക് കണ്ണാണൂലാന്ന്. ഞാൻ വിസൽ അടിച്ചിട്ടാണല്ലോ അയാള് ബസ് വിട്ടത്. അടിക്കാത്ത വിസലിന്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ അയാൾക്ക് കാതും വർക്ക് ചെയ്യില്ല എന്നല്ല അർത്ഥം. വാ നിക്ക് നിക്ക്. നമ്മളെ വണ്ടിയുടെ ഇൻഷുർ അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ലേ? അപ്പൊ നഷ്ടപരിഹാരവും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. എത്ര കൊടുക്കേണ്ടി വരും? മുൻവാതിലൂടെ വീണ് ബാക്കിലെ ടയർ കയറി ഇറങ്ങിയോന്നൊരു സംശയമുണ്ട്. കയ്യോ കാലോ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം കൊടുക്കേണ്ടി വരാന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ലക്ഷോ ചുമ്മാ ഇടോ, പേടിപ്പിക്കുന്ന വർത്തമാനം പറയാതെ. അള്ളാന് മുരളി, ഞാൻ സത്യം പറയാ. വാ വാ, നമുക്ക് രോഗിനെ കാണാം. ബസ്സിലുണ്ടായിരുന്ന പാഹന്മാരാണ് നിക്കണത്. പെണ്ണ കട്ടിലുള്ളത് തന്നെ ഈശ്വര. ഇനി ഒറ്റങ്ങൾ നമ്മളെ നേക്കിട്ട് വരുമെന്നുള്ള ആ പേടി. ചുമ്മാ ഇരിടോ. സിസ്റ്ററെ, ബസ് ആക്സിഡന്റ് ആയിട്ട് വന്ന സ്ത്രീയല്ലേ അത്? അതെ. അപകടം ഉണ്ടോ? കാലിന് ഫ്രാക്ചർ ഉണ്ട്, ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. നിങ്ങളുടെ ആരാ? എന്റെ ഒരു ബന്ധു. നിങ്ങൾ നടന്നോ വന്നേ? പോലീസ് ഇപ്പൊ എത്തും. ചുമ്മാ ഇരിടോ, പോലീസ് വന്നാ എന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. അവര് സത്യം പറഞ്ഞാൽ പറഞ്ഞ കുടുങ്ങിയത് തന്നെ. പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? എങ്ങനെങ്കിലും ആ പെണ്ണിന് പറഞ്ഞ് ചാക്കിലാക്കണം. ആക്സിഡന്റ് ഉണ്ടായത് അവളുടെ ശ്രദ്ധ കുറവുകൊണ്ടാണെന്ന് അവളെ കൊണ്ട് തന്നെ പോലീസുകാരോട് പറയിപ്പിക്കണം. വാ. വന്നേ വിളി. ആളുകളൊക്കെ പോയി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പോലീസ് വരുന്നതിന് മുമ്പ് എന്തടവ് പ്രയോഗിച്ചിട്ടെങ്കിലും ആ പെണ്ണിനെ വശത്താക്കണം. ഇനി ഞാൻ ഇവിടെ നിൽക്കണ അത്ര പന്തിയല്ല. അതായത് അങ്ങനെയാണ്. കുട്ടിയായിരുന്നോ? കുട്ടിയുടെ പാസ് ഞാൻ പാസ് ഞാൻ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? എന്റെ കാല് പോയി. അയ്യോ, എന്റെ ജീവിതം തൊലഞ്ഞു. കരയല്ലേ. കുട്ടിക്കൊന്നും സംഭവിക്കില്ല. എന്ത് ചെലവ് വന്നാലും കാല് പരിപൂർണ സുഖമാകുന്നവരെ ഞാൻ ചികിത്സിക്കും. കാല് പോയിട്ട് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അയ്യോ, അങ്ങനെ എനിക്കാരുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. കുട്ടിക്ക് ഞാനില്ലേ. നിങ്ങളൊരു പേരും കള്ളനാ. ഞാനോ? പാസ് എഴുതി നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞത് പച്ച കള്ളല്ലേ? അതിനുശേഷം ബസ്സിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിരുന്നില്ലേ? എപ്പോ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പേരും കള്ളനാന്ന്. ടയർ പഞ്ചറായ ദിവസം നിങ്ങൾ എന്നെ കണ്ടില്ലേ?
ഇല്ല സത്യമായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞാൻ കണ്ടില്ല എന്റെ കാല് പോയി എന്റെ ജീവിതം തുലഞ്ഞു കുട്ടി കുട്ടി എന്നെ വിശ്വസിക്കൂ കുട്ടി ചിലപ്പോൾ വിചാരിക്കും ഇയാൾ ഒരു ബസ് ഓണർ ആണല്ലോ ഇയാൾ ഒരു ബൂർഷയാണല്ലോ പാവങ്ങളോട് കരുണയില്ലാത്തവനാണല്ലോ എന്നൊക്കെ കുട്ടി ചിലപ്പോൾ വിചാരിക്കും പക്ഷേ ഒരു സത്യം കുട്ടി മനസ്സിലാക്കണം മരുഭൂമിയിൽ പൊള്ളുന്ന വെയിലത്ത് അറബികളുടെ ആട്ടും തുപ്പും ഏറ്റ് കല്ല് ചുമന്നിട്ടുള്ളവനാണ് ഞാൻ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് രൂപ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബസ് ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ കുട്ടി എനിക്ക് വേണ്ടി ഒരു ഒറ്റ ഉപകാരം ചെയ്യണം പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ സാരി കുടുങ്ങി ബസ്സിൽ നിന്ന് വീണതാണെന്നൊന്ന് പറയണം പറഞ്ഞു നോക്കൂ പ്ലീസ് പറഞ്ഞു നോക്കൂ ഇല്ല ഇല്ലെങ്കിൽ എന്നെ പോലീസുകാർ പിടിക്കും അവർ എന്നെ തല്ലി ചതയ്ക്കും നിങ്ങളെ തല്ലി ചതച്ചാൽ എനിക്ക് കുറച്ചെങ്കിലും സുഖം കിട്ടും അയ്യോ അങ്ങനെ പറയരുത് കുട്ടി അങ്ങനെ പറയരുത് ദേ ഇന്ന് മുതൽ കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും സകല ചെലവും ഞാൻ നോക്കിക്കൊള്ളാം പ്ലീസ് പ്ലീസ് ഞാൻ കുട്ടിയുടെ കാലം അയ്യോ ഇല്ല കുട്ടി ദേ പോലീസുകാർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കുട്ടിയുടെ കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ചെലവ് ഞാൻ നോക്കിക്കോളാം സാരി കുടുങ്ങി വീണാണെന്നേ പറയാവുള്ളേ പ്ലീസ് സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ സത്യസന്ധമായിട്ട് സാരി കുടുങ്ങി വീണതാണെന്ന് പറഞ്ഞോളൂ ബസ്സിൽ സ്ത്രീകൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ് അല്ലെ സാരി കുടുങ്ങി ആ കുട്ടി ബസ്സിൽ നിന്ന് താഴെ വീണു മനസ്സിൽ എത്ര ദേഷ്യമുണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ മുതലാളി മുതലാളി സമ്മതിച്ചിരിക്കുന്നു പോലീസ് കേസാവുമെന്നും കുറെ ദിവസത്തേക്ക് ബസ് ഓടിക്കാൻ പറ്റില്ലെന്ന് നോക്കിയാൽ ഞങ്ങൾ വിചാരിച്ചിരുന്നു മുതലാളി ഒരാളുടെ എടുക്കൊണ്ട് ആ പ്രശ്നങ്ങൾ ഇങ്ങനെ തീർന്നത് ഞങ്ങളുടെ മുതലാളി പൊന്നു പോലത്തെ മനുഷ്യനാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ എന്ത് സ്നേഹം എന്നറിയോ ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്ക ടിക്കറ്റ് കൊടുക്ക എങ്ങോട്ടാ രണ്ട് തൃപ്പാളൂര് ഒന്നിനു പുറകെ മറ്റൊന്ന ആകെ പ്രശ്നങ്ങളാണല്ലോ ഹംസേ ടയർ വാങ്ങിയത് കടമായിട്ടാ പരിചയമില്ലാത്തവരോട് വരെ കടം പറയേണ്ട സ്ഥിതി വന്നു അപ്പൊ എൻ ആർ ഐ അക്കൗണ്ടിൽ എന്താ ഹംസ നിന്റെയൊക്കെ വിചാരം എൻ ആർ ഐ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നാ ഏട്ടന്മാർക്കും വീടിനും വേണ്ടി ഞാൻ കാശ് അയച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ ഈ കളക്ഷൻ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉത്സവത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയല്ലോ ആ പറയാൻ വിട്ടു കമ്മിറ്റിക്കാരൊന്ന് സംഭാവന ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു മുതലാളിയോട് ചോദിക്കാൻ ഈ അവസ്ഥയിൽ എങ്ങനെ സംഭാവന കൊടുക്കും പറഞ്ഞിട്ട് വല്ലല്ല ഗംഭീര ഉത്സവ മുതലാളി നമുക്ക് തോന്നുന്ന സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം അപ്പൊ പിന്നെ ടൈം ഒന്നും നോക്കേണ്ടി വരില്ല നിർത്താതെ ഓടാം 14 ദിവസത്തെ ഉത്സവമാണല്ലോ നല്ല തിരക്കായിരിക്കും 14 ദിവസത്തെ ഓട്ടം കൊണ്ട് നല്ലൊരു തുക ഇങ്ങു പോരും വിശ്രമമില്ലാതെ ഓടണമെങ്കിൽ സ്പെഷ്യൽ ബാറ്റ തരണം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചാത്ത കുടിച്ചേട്ടാ മുതലാളി അറിഞ്ഞ് ചെയ്യൂലേ ഇല്ലേ മുതലാളി മുരളി നമുക്ക് ഈ ബസ് മൊത്തം ഒന്ന് മോടി പിടിപ്പിക്കണം ഈ ഉത്സവത്തോടുകൂടി നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീരും ഈശ്വര എന്താ ഇവിടെ നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു ഞാൻ കുറച്ച് തിരക്കിലായി പോയി ഉത്സവത്തിന്റെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം ഒരു കാർ പിടിക്കാൻ വഴിയില്ലാതെ ഞാൻ വിഷമിച്ചു എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടിപ്പം എന്താ ഇത് കരയാതിരിക്കൂ ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം പറഞ്ഞു അങ്ങനെ പറഞ്ഞു എപ്പോഴാ ഞങ്ങളൊക്കെ പട്ടിണി അടന്ന് ചത്തിട്ടോ എന്റെ കുഞ്ഞെ നിനക്കൊരു കല്യാണം വേണമായിരുന്നെങ്കിൽ കുമാരേട്ടനോട് പറഞ്ഞാൽ കഴിച്ചു തരത്തില്ലായിരുന്നോ ഇത് എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത് അല്ല ഈ കുട്ടി എന്റെ ബസ്സിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു ധനസഹായം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തിരക്ക് കാരണം എനിക്ക് അതിനെ കഴിഞ്ഞില്ല അതിനെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് ചതിയെന്നല്ലാതെ പിന്നെ എന്തോന്നാ ഇതിന്റെ പേര് അത്രേ ഉള്ളൂ അത്രേ ഉള്ളന്നേ
എന്റെ പൊന്നു മോനെ ഞാൻ ആകെ പേടിച്ചു പോയല്ലോ ഞാനും പേടിച്ചു പോയി തൽക്കാലം ഇത് പിടിക്ക 50 രൂപയോ പിന്നെ എത്ര വേണം ഒരു ദിവസം മരുന്നിനും ഇഞ്ചക്ഷനും തന്നെ 100 രൂപയാവും എനിക്ക് അതെ തൽക്കാലം ഇത് അങ്ങോട്ട് വാങ്ങിക്കേ ബസ് ഉത്സവത്തിന്റെ സ്പെഷ്യൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കളക്ഷൻ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കളക്ഷൻ വന്നാൽ ഉടനെ എത്ര രൂപ വേണേലും ഞാൻ തരാം ഉറപ്പാണോ ഉറപ്പ് അതോ അന്ന് പറഞ്ഞ പോലെ തരാം കുട്ടി ഞാൻ അങ്ങ് ഓടി പോകുന്നില്ല ഇതാ ചേച്ചി ഒന്ന് ഓർമ്മിപ്പിക്കണേ ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത് എനിക്കത് ഓർമ്മ ശക്തിയില്ലേ ചേച്ചി എന്തിനാ ഓർമ്മിപ്പിക്കുന്നത് വെള്ളാരപ്പൂമലമേലെ പൊൻപിന്നം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുഗിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ